ാഹിറൻ റഹീം അൽഹമദുലാഹുറബിാലാലമീൻ അസ്സലാത്തു വസ്സലാമു വാല അഷ്റഫി മുർസലീൻ വായാലി ഹി വസ്ഹബി ഹി അജുമീൻ അമ്മാ ബ് സ്നേഹനിധികളായ സഹോദരങ്ങളെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അജഞ്ചലമായ തീരുമാനമാണ് പരിശുദ്ധമായ റമലാൻ വീടിൻ്റെ അകത്തളങ്ങളിൽ ആവുക എന്നുള്ളത് ധാരാളം സമയം കിട്ടുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട ഈ മാസത്തിൽ ധാരാളം ഖുർആാനുകൾ ഓതുക വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിൻ്റെ സവിശേഷതകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നാം എല്ലാവരും നിത്യേനെ ദിനേനെ ഓതുന്ന പരിചയപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ മരണവീടുകളിലും രോഗികളുടെ അടുക്കളിലും പരതാമസങ്ങളിലും നമ്മുടെ വീടിൻ്റെ വിശേഷ ദിവസങ്ങളിലെല്ലാം ആ യാസീൻ നാം ഓതാറുണ്ട് മരണപ്പെട്ടവരുടെ കബറിടങ്ങളിലും മറ്റു സൂറത്തുകളെക്കാൾ അല്ലെങ്കിൽ മറ്റു സൂറത്തുകളെല്ലാം മാറ്റിവെച്ചും നമ്മൾ യാസീൻ ഓതുന്നു എന്താണിതിൻ്റെ കാരണം മറ്റു സൂറത്തുകളെക്കാൾ എന്ത് വ്യത്യാസമാണ് സൂറത്തുൽ യാസീനിനുള്ളത് കവറിൻ്റെ അടുക്കൽ പോയിട്ട് ആരും സൂറത്തുൽ ബക്കറ ഓതുന്നില്ല കവറിൻ്റെ അടുക്കൽ പോയിട്ട് ആരും സൂറത്തിൽ മുൽക്ക് ഓതുന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഓതുന്ന യാസീൻ എന്താണ് ഇതിൻ്റെ സവിശേഷതയെന്നറിയിരിക്കൽ ഒരു മുസ്ലിമിനെ ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ സൂറത്താണ് സൂറത്ത് യാസീൻ ഇന്ന് ലോകത്തുള്ള ഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്കും ഇത് കാണാപ്പാഠമാണ് മനഃപ്പാഠമാണ് അതുകൊണ്ട് ഇതിൻ്റെ സവിശേഷത അറിയൽ അനിവാര്യമായ നിലയിൽ നിങ്ങളോട് ഒന്ന് ഉണർത്താൻ സാധുവായ ഞാൻ ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ല അഹ്ഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ച സുന്ദരമായ ഹദീസിലൂടെ നമുക്കതിൻ്റെ ഗുണങ്ങൾ വനത്തകമാക്കാം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്നലി കുല്ലി ഇൻ കൽബ എല്ലാ ഓരോ വസ്തുവിനും ഹൃദയമുണ്ട് മനുഷ്യനിക്ക് ഹൃദയമുണ്ട് മൃഗങ്ങൾക്ക് ഹൃദയമുണ്ട് സസ്യലതാദികൾക്കും പക്ഷി പറവാദികൾക്കും ഹൃദയമുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഈ ഖുർആൻ ആ ഖുർആനും ഹൃദയമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു എല്ലാ സൃഷ്ടി വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആനി അള്ളാഹുവിൻ്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു ഇന്നലി കുല്ലി ഷെയ് ഇൻ കൽബ ഓരോ വസ്തുവിനും എല്ലാ ഓരോ വസ്തുവിനും ഹൃദയമുണ്ട് മനുഷ്യന് ഹൃദയമുണ്ട് സസ്യലതാദികൾക്ക് ഹൃദയമുണ്ട് പക്ഷി പറവാദികൾക്ക് ഹൃദയമുണ്ട് ലോകത്തുള്ള ഏതൊരു വസ്തുവുണ്ടോ അതിനെല്ലാം ഹൃദയമുണ്ട് എന്നിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു വക്കൽബുൽ ഖുർആനി യാസീൻ ഖുർആനിൻ്റെ ഹൃദയം യാസീനാകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നിർണായകമായ ഏറ്റവും വിലമതിക്കാനാവാത്ത വസ്തുവാണ് ഹൃദയമെങ്കിൽ അള്ളാഹു മനുഷ്യൻ്റെ ശരീരത്തിലോ അവൻ്റെ രൂപങ്ങളിലോ അവൻ്റെ വസ്ത്രങ്ങളിലോ അവൻ്റെ അലങ്കാരങ്ങളിലോ അല്ല നോക്കുന്നത് അവൻ്റെ ഹൃദയത്തിലേക്കാണെന്ന് നോക്കുന്ന അള്ളാഹുവിൻ്റെ അടിസ്ഥാനത്തിലും അവൻ്റെ ഹൃദയത്തിന് കൊടുക്കുന്ന ആ ഒരു മഹത്വം ഈ പരിശുദ്ധ ഖുർആാനിലേക്കും ചേർത്ത് വെക്കുമ്പോൾ ഖുർആൻ്റെ മഹത്വപ്പെട്ട സൂറത്തായിട്ട് നമുക്ക് സൂറത്ത് യാസീനെ മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ തുടർന്ന് പറയുന്നു യാസീൻ യാസീൻ ഒരുവൻ ഒരുവൻ ഒരു പ്രാവശ്യം സൂറത്തുൽ യാസീൻ ഓതിയാൽ അവൻ ഖുർആൻ മുഴുവനും പത്തു പ്രാവശ്യം ഓതിയതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലം ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ എത്രമാത്രം പുണ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ എല്ലാം ചിന്ത ഇത് മരണ വീടുകളിൽ മാത്രം ഓതപ്പെടേണ്ട സൂറത്താണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് യാസീൻ ഓതുന്നത് കേട്ടാൽ തന്നെ അതിൻ്റെ മഹത്വവും അതിൻ്റെ സവിശേഷതയും അതിൻ്റെ ഗുണഗണങ്ങളും മനസ്സിലാകാതെ വെറുതെ നിസാരമായി യാസീൻ ഖുർആൻ അൽ എന്ന് ഓതിപ്പോകുന്നു അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് വളരെ കൃത്യമായി അത് മനസ്സിലാക്കി നാം ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം അളവറ്റതാണ് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യമൻ സൂറത്ത് യാസീൻ ഓതിയാൽ പത്ത് പ്രാവശ്യം ഓതുന്ന പ്രതിഫലം അവന് കിട്ടുമെന്ന് പറഞ്ഞത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഉപ്പ സഹോദരങ്ങളെ പറഞ്ഞു വന്ന പരിശുദ്ധമായ ഖുർആാനിലെ ഹൃദയമായ സൂറത്ത് യാസിൻ അത് ഓതുന്നതിൻ്റെ സവിശേഷതകൾ നാം അറിയണം ആ സവിശേഷതകൾ നാം അറിഞ്ഞാൽ നിത്യേന നമ്മൾ സൂറത്ത് യാസീൻ ഓതാൻ ഒരു മടിയും കാണിക്കാത്തവരായി നാം മാറും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആൻ്റെ സൂറത്ത് യാസീൻ ഒരു വട്ടം ഓതിയാൽ പരിശുദ്ധമായ ഖുർആൻ പത്തുവട്ടം ഓതി പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലം മൻ കർ അയാസീൻ അതിൻ്റെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു മൻ കർ അയാസീൻ ഫി ലേലത്തിൻ ഒരുവന് രാത്രിയിൽ യാസീൻ ഓതിയാൽ കിടക്കുന്നതിന് മുമ്പ് ബെഡിൽ വന്നിരുന്ന് ഒളുവെല്ലാം എടുത്ത് അവൻ നിത്യേനെ ചെയ്യുന്ന കർമ്മങ്ങളും തഹലീലുകളും ദിക്റുകളെല്ലാം ചെല്ലിയതിന് ശേഷം യാസീൻ അവൻ രാത്രി ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ രാവിലെ ആകുമ്പോൾ അവൻ്റെ പാപം മുഴുവൻ പൊറുത്തവനായി പൊറുക്കപ്പെട്ടവനായി മാറുമെന്ന് നബീ യുന റസൂലുല്ലാഹി ആലോചിച്ച് നോക്കിയേ എന്തുമാത്രം പ്രതിഫലമാണെന്ന് ആലോചിച്ച് നോക്കിയാ രാത്രി ഒരു യാസീനോതിയാൽ രാവിലെ പാപമില്ലാത്ത പരിശുദ്ധവാനായി അവൻ മാറുമെന്നാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വേറൊരു സൂറത്തിനെ പറ്റിയും അള്ളാഹുബിൻ്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ട് സൂറത്തു ദുഹാൻ സൂറത്തുദ് ദുഹാൻ ഒരുവൻ ഓഴുതിയാൽ പ്രഭാതമാകുമ്പോൾ എഴുപതിനായിരത്തോളം മലക്കുകൾ അവന് വേണ്ടി ഇസ്റ്റ് ചൊല്ലുമെന്നും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈവിസ്ല സഹോദരങ്ങളെ മുൻഗാമികളൊന്നും ഈ സൂറത്തുകളൊന്നും ഒരിക്കലും ഒഴിവാക്കിയിരുന്നില്ല അവർ നിത്യേന യാസീനും ദുഹാനും വാക്കയഴയും സൂറത്തുറഹ്മാനും നിത്യേനെ ഓധി വന്നു ആ ഓതി വന്നപ്പോൾ അവരുടെ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏതുമില്ല അവർക്ക് മാറാ മാറാ രോഗങ്ങളില്ല അവർക്ക് മാരക രോഗങ്ങളില്ല അവർക്ക് വിഷമങ്ങളും സങ്കടങ്ങളുമില്ല അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സമാധാനങ്ങളെല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം ഇതൊക്കെ മനഃപൂർവം നമ്മൾ ഒഴിവാക്കിയത് കൊണ്ട് തന്നെയാണ് സംശയം ഇല്ല അപ്പോൾ രാത്രി ഓതിയാൽ പ്രഭാതമാകുമ്പോൾ അവൻ പാവം പൊറുക്കപ്പെട്ടവനായി മാറുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്ലം മൻസീൻ ഫി ലൈലത്തിൻ ഇബിത്തിഖ അജിഹില്ല അള്ളാഹുവിൻ്റെ പ്രീതിയെ കാംഷിച്ചുകൊണ്ട് ഒരാൾ സൂറത്ത് യാസീൻ രാത്രി ഓതിയാൽ ഊഫിയർ അലഹു അവൻ്റെ പാവം പൊറുക്കപ്പെട്ടവനാകുമെന്ന് നബിയുന റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ ഒരുപാട് സവിശേഷതകൾ ഒരുപാട് സവിശേഷതകൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പിന്നെ നബി തങ്ങൾ പറയുന്നു മൻ കർ അയാസീൻ ഇബിനു അബ്ബാസ് റലിഹുൻ നിവേദനം ചെയ്യുന്നു യാസീൻ യാസീൻ ഹീന വൻ അവന് നൽകപ്പെടും ആ ദിവസത്തിൽ അവന് എളുപ്പം നൽകപ്പെടുമെന്ന് നബിയുന റസൂലുല്ലാഹിഹു അലൈ വസ് പ്രഭാതത്തിൽ ഒരുവൻ യാസീൻ യാസീനോദിയാൽ അവൻ ആ ദിവസത്തിൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എളുപ്പമാകുമെന്ന് നബിയുന റസൂലുല്ലാഹി ാഹു അലൈഹി വസല്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒമൻ ഖർ അഹാഫി ലൈലത്തിൻ ഒരുവൻ രാത്രിയാണ് ഒതു ഓതിയതെങ്കിൽ പ്രഭാതം വരെ അവൻ്റെ ഉറക്കവും അവൻ്റെ നിദ്രയും സുഗമമാകുമെന്നും അതിൽ എളുപ്പം നൽകുമെന്നും ബഹുമാനപ്പെട്ട ഇബുനു അബ്ബാസ് റലി അള്ളാഹുനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഇതൊന്നും ഒരു ചെറിയ കാര്യമേ അല്ല ഇതിൻ്റെ ഗൗരവങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ഓരോ അമലുകളും ഓരോ അമലുകളും സൂറത്തിൽ യാസീൻ പരിശുദ്ധ ഖുർആൻ ആൻ നാം നോമ്പ് നോൽക്കുന്നതിൻ്റെ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ നമ്മൾ അടുക്കളയിൽ ഒരു ഭാര്യ ഭർത്താവിന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഭൂമിയിൽ വൃക്ഷം നടുന്നതിൻ്റെ അതിൽ പഴം പിടിച്ചിട്ട് ആ കായകനികൾ മറ്റു പക്ഷികൾ വന്ന് കഴിക്കുന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രതിഫലങ്ങളൊക്കെ നാം അറിഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം വണ്ണവും എത്രമാത്രം സുന്ദരവുമായ ഒരു അനുഭൂതി നമുക്കുണ്ടാകും ഇൻഷാ അല്ലാ വരും ദിനങ്ങളിൽ നമുക്കെല്ലാം മനസ്സിലാക്കാം നാഥനായ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ വൃത്തിയായി മരണവീടുകളിലും അല്ലാത്ത സദസ്സുകളിലും യാസീൻ ഓതാനിരിക്കുന്നവർ പലപ്പോഴും അലംഭാവത്തോടെ യാസീൻ ഓതുന്നതായി കാണാം യാസീൻ അൽ ഖുറാൽ ഹക്കീമിൻ്റെ കലമിൻ അൽ മുറുസലീൻ അല അങ്ങനെ ഓതൻ അങ്ങനെ യാസീൻ ഓതി ആ യാസീനെ അവഹേളിക്കരുത് അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട് റുബക്കാരിഇൻ എത്രയോ എത്രയോ ഓതുന്ന ആളുകൾ അവരുടെ കിറാത്തു കൊണ്ടവർക്ക് ഒരു നേട്ടവുമില്ല നഷ്ടമല്ലാതെ എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ലം അതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവരുടെ ഓത്തുകൊണ്ടവർക്കൊരു നേട്ടമില്ല അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞു വറത്തിലിൽ കുർആൻ തർത്തിയില ഖുർആൻ തർത്തിയിലായി അതിൻ്റെ അവധാനതയോടുകൂടി അതിൻ്റെ തജ്വീതോടു കൂടി നിർത്തി നിർത്തി കൃത്യം കൃത്യമായി ഈ ഭവ്യതയോടുകൂടി ഓതണമെന്ന് യുനാ റസൂലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പരിശുദ്ധമായ കുർആാനിലൂടെ നമ്മെ ഓദിക്കേൽപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ സൂറത്ത് യാസീൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുക മരണ വീടുകളിലും മയത്തിൻ്റെ അടുക്കലും രോഗികളുടെ അടുക്കലും യാസീൻ ഓതാൻ പാടുണ്ടോ അതെന്തിനാണ് ഓതുന്നത് എന്ന് ചോദിക്കുന്ന ചില വിഭാഗങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് മരിച്ചവരുടെ മേൽ യാസീൻ ഒതിയിട്ട് എന്താണ് കൂലി അവർ ദുനിയാവിൽ എന്താണോ ചെയ്തത് അതല്ലേ അവർക്ക് കിട്ടുകയുള്ളൂ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വികലമായ ചിന്താഗതികൾ കൊണ്ടുവരുന്നവരുടെ മുമ്പിൽ സമർത്ഥിക്കാനായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ സുന്ദരമായ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു ഇമാം അബൂദാവൂദും നെസായിയും ഇബിനു കസീറും ഒക്കെ നിവേദനം ചെയ്യുന്ന അബൂദാവൂദും നെസായിയും നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇക്റ ഊഹ അലാ ും നിങ്ങളിൽ മരിച്ചവരുടെ മേൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണം യനി ഇവിടെ ഉദ്ദേശം യാസീൻ സൂറത്ത് യാസീനാണെന്ന് മുഹദ്ദീങ്ങൾ വിശദീകരിക്കുന്നു സഹോദരങ്ങളെ മരിച്ചവരുടെ മുമ്പിൽ യാസീൻ എന്ന് നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം നബി അലൈഹി പറയുന്നു റഹ്മ വൽ ഒരു മയ്യത്തിൻ്റെ അടുക്കൽ നീ സൂറത്ത് യാസീൻ യാസീനൊതിയാൽ ബറക്കത്തും റഹിമത്തും ആ മയത്തിൻ്റെ മേൽ ഇറങ്ങുമെന്ന് മഹാന്മാരെ നമ്മെ വിശദീകരിച്ചുകൊണ്ട് ഇബിനു കസീർ അലിയല്ലാഹു നൽകുന്ന വിശദീകരണത്തിൽ മഹാനവുകൾ പറയുന്നുണ്ട് മാത്രമല്ല ഒരു മരണാസന്നനായ രോഗിയുടെ അടുക്കൽ നീ സൂറത്ത് യാസീനോതിയാൽ ഹലു ആ ആ രോഗിയിൽ നിന്ന് ആ മരണാസന്നനായ രോഗിയിൽ നിന്ന് റൂഹ് പുറപ്പെടൽ എളുപ്പമാകുമെന്നും മഹാനായി ബനു കസീർ അതിഅള്ളാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ ഇത് വളരെ പുണ്യമുള്ള ഒരു സൂറത്താണ് നമ്മളെ ജീവിതത്തിൽ നമുക്കൊഴിവാക്കാൻ പറ്റാത്ത സൂറത്താണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകതകളിൽ മഹാനവുകൾ പറയുന്നു അന്നഹാലൻ അസീരിൻ ഇല്ലുല്ലാഹു ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം മുന്നിൽ വരുമ്പോൾ ഒരു ജോലി ആ തൊഴിലിൽ നിനക്ക് ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്റെ ജോലിഭാരത്തിൻ്റെ ഇടയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ രോഗം കൊണ്ട് ഇങ്ങനെയൊക്കെ നീ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ നീ യാസീനോദിയാൽ ഇല്ല എസ് അറഹുല്ലാഹു അള്ളാഹു നിനക്ക് എളുപ്പമാക്കാതെ ആ വിഷയമാവൂല അള്ളാഹു എളുപ്പമാക്കി നിനക്ക് സകല എളുപ്പവും നൽകി അനുഗ്രഹിക്കുമെന്ന് മഹാനായി ബിൻ ഖസീർ റബി അള്ളാഹുവിനു വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം പഠിപ്പിച്ചു തന്നിട്ട് നിബിധങ്ങൾ പറയുന്ന സുന്ദരമായ വചനങ്ങളുണ്ട് ലവദിത്തു കുല്ലി ഓ ഇൻസാൻ എന്തൊരാഗ്രഹമാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നത് ലവദിത്തു കുല്ലി ഇൻസാൻ എല്ലാ മനുഷ്യൻ്റെയും എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ സൂറത്ത് യാസീൻ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലെഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരുപാട് 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 ഗുണങ്ങളുണ്ട് സഹോദരങ്ങളെ അള്ളാഹു നമുക്കതെല്ലാം മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ഇന്നഫുൽ ഖുർആൻ ആയിഷാർ അലി അള്ളാഹുൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി അലൈഹി അല്ലെഹി തങ്ങൾ പറയുന്നു ഇന്നഫുൽ ഖുർആനിൽ അസൂറ നിശ്ചയമായും ഖുർആനിൽ ഒരു സൂറത്തുണ്ട് അത് ഓതുന്നവന് ആ സൂറത്തു ശുപാർശയാകും മാത്രമല്ലി മുസ്തമിയ ആ ഓതുന്നവൻ ശ്രദ്ധയോടുകൂടി ഒരു കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ അല ആ അവനും അവൻ്റെ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല അവന് വേണ്ടിയും ഈ സൂറത്ത് സൂറത്ത് യാസീൻ ശുപാർശ ചെയ്യും സഹോദരങ്ങളെ ഗൗരവമുള്ളൊരു കാര്യം പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവൻ്റെ മുന്നിൽ മറ്റു അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ ആ ഓതുന്നവൻ്റെ കിറാത്ത് ശ്രദ്ധയോടെ സ്രവിക്കുന്നതിൻ്റെ ഒരു കൂലി നിങ്ങൾ നോക്കിയേ സൂറത്ത് യാസീൻ ഓതുന്നവനും അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവനും ഷെഫാഴത്ത് ചെയ്യും ആ സൂറത്ത് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഈ സൂറത്തിൻ്റെ വലിപ്പം ഇവിടം കൊണ്ടൊന്നും തീരുകയില്ല മഹത്വമേറിയ സൂറത്താണ് സൂറത്ത് യാസീൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വേദനകളും നൊമ്പരങ്ങളും വരുമ്പോൾ വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും വരുമ്പോൾ സൂറത്ത് യാസീൻ ഹൃദയത്തിൽ തൊട്ട് ഓതിയാൽ എല്ലാ വിഷങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മാറുമെന്ന് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളും അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദീസങ്ങളും ഇത് വ്യക്തമാക്കുമ്പോൾ ഇൻഷാ അള്ളാ നാഥനായ റബ്ബ് അത് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവത്തോടു കൂടി ആ സൂറത്ത് യാസീനെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ അത് ഊതി മരിക്കാൻ അതിലൂടെ ജീവിക്കാൻ അതിലൂടെ കബറ ജീവിതം സന്തോഷമാകാൻ അതിലൂടെ പരലോകം രക്ഷപ്പെടാൻ നാഥനായ അള്ളാഹു ഖുർആൻ്റെ ഹൃദയത്തെ തൊട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന ദയോടുകൂടി ഇൻഷാ അള്ളാ ഇനി പരിശുദ്ധമായ ഖുർആാൻ്റെയും തിരുവചനങ്ങളുടെയും വെളിച്ചത്തിൽ മറ്റു വിഷയങ്ങളുമായി നമുക്ക് കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാ